ഇന്നലെ എരഞ്ഞോളി കുടകളത്ത് ബോംബ് പൊട്ടി വയോധികൻ മരിച്ചതിന് പിന്നാലെ പ്രദേശവാസിയായ യുവതി നടത്തിയ പ്രതികരണത്തിനെതിരെ നാട്ടുകാർ രംഗത്ത്. ഭീതി കൂടാതെ പുറത്തിറങ്ങി നടക്കണമെന്നും തങ്ങളുടെ മക്കൾക്കും പുറത്തിറങ്ങി കളിക്കണമെന്നും ബോംബും വടിവാളും പേടിച്ചു കഴിയാൻ ഇനി പറ്റുന്നില്ല എന്നും സഹികേട് കൊണ്ടാണ് പ്രതികരിക്കുന്നതെന്നുമാണ് യുവതി പറഞ്ഞത്. പേടി കൊണ്ടാണ് നാട്ടുകാർ ആരും തന്നെ പ്രതികരിക്കാത്തതെന്നും യുവതി പറഞ്ഞു. യുവതിയുടെ പ്രതികരണം തീർത്തും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നും പ്രദേശം ബോംബ് നിർമ്മാണത്തിന്റെ ഹബ്ബാണെന്നത് ഒരു നാടിനെയും നാട്ടുകാരെയും ആകെ അപകീർത്തിപ്പെടുത്തുന്നതാണെന്നും എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എ കെ രമ്യയും വീട്ടമ്മയായ ബീനയും പറഞ്ഞു. കൊടക്കളം പ്രദേശത്ത് ഇന്നലെ ഉണ്ടായിട്ടുള്ള ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വേലായുധാട്ടൻ മരണപ്പെട്ടിട്ടുള്ളത് ഏറെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ്. എന്നാൽ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കൊടക്കളം പ്രദേശത്തുള്ള ജനങ്ങളെ ആകെ വല്ലാത്ത രീതിയിൽ അപകീർത്തിപ്പെടുത്തുന്ന വാർത്തകളാണ് ചില മാധ്യമങ്ങളിൽ നിരന്തരമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കൊടക്കളം ഈ പറയുന്ന സംഭവം നടന്ന പ്രദേശമെന്ന് പറയുന്നത് CPM വലിയ സ്വാധീനമുള്ള ഒരു പ്രദേശമല്ല. ആ ഒരു 10-70 വരുന്ന വീടുകൾക്കകത്ത് CPM അനുഭാവികൾ എന്ന് പറയുന്ന ആളുകൾ താമസിക്കുന്നത് വളരെ ചുരുക്കം വീടുകളിൽ മാത്രമാണ്. ഈ പറയുന്ന മരണപ്പെട്ടിട്ടുള്ള വേലായുധാട്ടൻ്റെ വീടിന് തൊട്ട് അടുത്ത് ഉള്ള വീട്ടിലാണ് നേരത്തെ നാനാ റോഡിലുള്ള ഒരു കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള സൂരജ് താമസിക്കുന്നത്. ആ വീട്ടിൽ തന്നെയാണ് നെടുങ്ങോട്ടൻ കാവിൽ വെച്ച് നേരത്തെ ഉണ്ടായിട്ടുള്ള ഒരു കൊലപാതക കേസിൽ പ്രതിയായിട്ടുള്ള സുനോജ് എന്ന അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ താമസിക്കുന്നത്. അപ്പോൾ രണ്ട് പ്രതികളുള്ള വീടാണ് തൊട്ടടുത്ത് കിടക്കുന്നത്. അതിന് പരിസര പ്രദേശത്ത് തന്നെയാണ് വർഷങ്ങൾക്ക് മുന്നേ ബോംബ് നിർമ്മാണത്തിനിടെ കൈ തകർന്നിട്ടുള്ള, കൈ നഷ്ടപ്പെട്ടിട്ടുള്ള വാസു എന്ന് പറയുന്ന ആൾ താമസിക്കുന്നതും ഈ പ്രദേശത്ത് തന്നെയാണ്. ഈ പ്രദേശത്ത് തന്നെയാണ് ഷമ്മിരാജ് എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നത്. ഇപ്പൊ തീർത്തും അവർക്ക് സ്വാധീനമുള്ള, കോൺഗ്രസിനും BJP സ്വാധീനമുള്ള ഒരു പ്രദേശത്ത് നടക്കുന്ന ഒരു സംഭവത്തിലാണ്. അവിടെ ആകെ പ്രശ്നമാണ്. പലതരത്തിലുള്ള പ്രയാസങ്ങളും ജീവിക്കാൻ വേണ്ടി പറ്റാത്ത സാഹചര്യങ്ങളും രാത്രിയിൽ വലിയ ശബ്ദങ്ങൾ ഉണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞ് സമീപവാസികൾ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ രാഷ്ട്രീയമായിട്ട് അതിനെ മുതലെടുക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട്, നാടകീയമായിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഷാഫി പറമ്പിൽ അവിടെ സന്ദർശിച്ചപ്പോൾ അവിടെയുള്ള ഒരു സ്ത്രീ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ആ പ്രദേശത്ത് ആർക്കും അങ്ങനെ രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കില്ല. ആ പ്രദേശത്തകത്ത് എന്ത് പ്രശ്നം ഉണ്ടായാലും രാഷ്ട്രീയം നോക്കാതെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ആ പ്രദേശത്തെ ചെറുപ്പക്കാരാണ് എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു തർക്കവുമില്ല. മദ്യപാനവും ഇതുപോലുള്ള മറ്റ് പ്രശ്നങ്ങളും തൊട്ടടുത്തുള്ള BJP കേന്ദ്രത്തിനകത്തിലെ കോൺഗ്രസിൻ്റെ കേന്ദ്രത്തിനകത്താണ് നടക്കുന്നത് എന്ന് പ്രത്യക്ഷത്തിൽ ആർക്കും മനസ്സിലാവും. തൊട്ടടുത്തുള്ള കോൺഗ്രസ് ഭവൻ്റെ സമീപത്തുള്ള കടയിൽ BJP കോൺഗ്രസ് പ്രവർത്തകരും ഇരുന്ന് മദ്യപിക്കുന്ന കാഴ്ചകൾ എല്ലാവർക്കും കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അല്ലാതെ ഒരു ബോംബ് നിർമ്മിക്കുന്ന ഹബ്ബുകളായിട്ട് അവിടെയുള്ള ഒഴിഞ്ഞ വീടുകൾ മാറുന്നു എന്ന് പറയുന്നത് അത് അംഗീകരിക്കാൻ വേണ്ടി പറ്റാത്തതാണ്. ഇത് പൂർണ്ണമായിട്ടും കണ്ണൂരിനെ, തലശ്ശേരിയെ, എരഞ്ഞോളിയെ, ഒരുപക്ഷെ കൊടക്കളത്തെ രാഷ്ട്രീയമായിട്ട് മോശമായി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നെ പറഞ്ഞു വെക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഞാനിവിടെ വന്നിട്ട് 15 വർഷമായി. പക്ഷേ എനിക്ക് ഇതുവരെ ഈ നാട്ടിലെ മക്കളെ കൊണ്ടോ ഒരു ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അവള് പറഞ്ഞത് തെറ്റാണ്. അവളെ തെറ്റായ ധാരണയാണത്. എല്ലാം വേറെ ഒന്നും എനിക്ക് പറയാനില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇതുവരെ എനിക്ക് എന്തിനോടിയെത്തുന്നത് ആ മക്കളാണ്. അപ്പോൾ എൻ്റെ മോനും നാട്ടിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ആ കുട്ടികളെ വിളിച്ചാലാണ് അവരെല്ലാം ചെയ്തു തരുന്നത്. ആ കുട്ടി ആ വീട്ടിൽ അധികം താമസമില്ല. പിന്നെ എങ്ങനെ അവൾ പറയുക? നമ്മൾ ഇവിടെ നിൽക്കുന്നത് എനിക്ക് ഇതുവരെയായിട്ട് ഈ 15 വർഷമായിട്ട് ഒരു ഇതും ഒന്നും വന്നിട്ടില്ല. ഇവിടുത്തെ പാർട്ടി, ഇവിടുത്തെ മക്കൾ തന്നെയാണ് നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം എത്തിപ്പെടുത്തുന്നത്. പിന്നെ അവൾ കാരണം അവളെ ഒരു തെറ്റായ ധാരണ മാത്രമാണ്, വേറെ ഒന്നുമില്ല. ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു ഫാമിലിനും ഒരു വ്യക്തിപരമായിട്ട് അവരാരെയും ബുദ്ധിമുട്ടിക്കൂല. അതെനിക്കറിയാം. ഒരു കാരണവശാൽ അവരതിനൊന്നും ബുദ്ധിമുട്ടിക്കൂല.